ഹലോ നമസ്കാരം. ദില്ലാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചോക്കോ നട്ട്സിൻ്റെ കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനൊരു കപ്പ് മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു അര ടീസ്പൂണ് ഉപ്പും ഒരു കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു 3 ടീസ്പൂണ് കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുക. നന്നാക്കി ഇതൊന്ന് തരിച്ചെടുക്കണം. തരിച്ച് വെച്ചത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം അധിക സമയം ബീറ്റ് ചെയ്യണ്ട കേട്ടോ. ഇത്ര മതി. നമുക്ക് തരിച്ച് വെച്ചിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഒന്ന് പകുതി ചേർത്ത് കൊടുക്കുക കേട്ടോ. പകുതി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. കാച്ചിയ പാൽ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി ചേർത്തിട്ട് രണ്ടും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ ഇട്ടെന്നും മേലെ മൈദ ഒന്ന് തൂക്കി വെച്ചതാണ്. ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഞാൻ ടേപ്പ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. സ്റ്റൗവിലേക്ക് വെച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. ഈ ഒരു ചെറിയ ഹോൾസ് ഉള്ളത് കാരണം അതിൽ പേപ്പർ വെച്ചുകൊടുക്കണുണ്ട്. ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പും 10 ബദാമുമാണ് ഞാൻ ഇവിടെ കാരമലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അതിനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ തീയിൽ അതൊന്ന് മെൽറ്റായി വരട്ടെ. ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ മാറ്റുന്ന പ്ലേറ്റിൽ ഇത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്യണം. ഇത് തണുക്കാൻ മാറ്റി വെക്കാം. പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അതേ കപ്പ് തന്നെ 1 കപ്പും അതിൻ്റെ 1/4 ഭാഗവും എടുത്തിട്ടുണ്ട്. ഇത് മെൽറ്റ് ചെയ്യാം. പഞ്ചസാര സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാൻ മാറ്റി വെക്കാം. 25 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കേക്ക് തുറന്ന് നോക്കി. അപ്പോൾ നന്നായിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കേക്കിന് വേണ്ടിയിട്ട് നമ്മുടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ക്രീം കൂടെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. 1/2 കപ്പ് ചോക്ലേറ്റും അതിലേക്ക് 1 ടീസ്പൂണ് മെൽറ്റ് ചെയ്ത ബട്ടറും 1/2 കപ്പ് ചൂടാക്കിയ വിപ്പിംഗ് ക്രീമും ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
നമ്മളെ ചോക്ലേറ്റ് കനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ടീസ്പൂണ് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മാറ്റി വെക്കാം. നമ്മുടെ മൂന്ന് ലെയറാക്കി വെച്ചിട്ടുള്ള കേക്കിൽ ഓരോ ലെയറിലും നമ്മൾ ചോക്ലേറ്റ് ക്രീമും പിന്നെ പഞ്ചസാര സിറപ്പും നട്ട്സൊക്കെ ചേർത്തിട്ടാണ് ലെയർ ചെയ്തിട്ടുള്ളത്. അത് കാണിക്കാൻ പറ്റിയില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യുക. നമ്മുടെ ബാക്കി കനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അറ്റം കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് എല്ലായിടത്തും ആകുന്നത് പോലെ ചെയ്ത് കൊടുക്കാം. സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് മുകൾ ഭാഗം ഒന്നായിട്ട് ഫില്ല് ചെയ്യാം. നമുക്ക് കാരമലൈസ് ചെയ്തിട്ടുള്ള നട്ട്സ് ഇതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഈ ചോക്ലേറ്റ് നട്ട്സ് കേക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു.